പ്രിയപ്പെട്ട സഖാക്കളെ, ഒഞ്ചിയത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കാനാകാത്ത പേരാണ് സഖാവ് സി എച്ച് അശോകൻ്റേത്. സഖാവ് സി എച്ച് അശോകൻ ജീവനക്കാരുടെ സംഘടനയെ ജനാധിപത്യത്തിലും ഇടതുപക്ഷ പുരോഗമന മൂല്യങ്ങളിലും അധിഷ്ഠിതമായി കെട്ടിപ്പടുക്കുന്നതിന് നിസ്തുലമായ സംഭാവന നൽകിയ ധീരനായ കമ്മ്യൂണിസ്റ്റായിരുന്നു. സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴും ഇടതുപക്ഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ജനാധിപത്യപരമായ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിന് വളരെ കൃത്യമായി അദ്ദേഹത്തിന് ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നടത്താൻ കഴിഞ്ഞ നേതാവായിരുന്നു സഖാവ് സി എച്ച്. തുടർന്ന് സിപിഐഎമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയായി വളരെ സജീവമായി നിങ്ങൾക്കിടയിൽ ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ പ്രവർത്തിച്ചു വരവെയാണ് സഖാവ് മരണപ്പെടുന്നത്. സി എച്ച് മരണപ്പെട്ടു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ വേട്ടയാടി ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തിനായിരുന്നു ഭരണകൂടം പ്രിയപ്പെട്ട സഖാവ് സി എച്ചിനെ വേട്ടയാടിയത്? ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാത്ത നല്ല കാര്യങ്ങളും നന്മയും മാത്രം ചെയ്തു പോകുന്നൊരു മനുഷ്യനെ എന്തിനായിരുന്നു അന്ന് UDFൻ്റെ പോലീസ് വേട്ടയാടിയത്? ആസൂത്രിതമായ ആ മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിച്ചത്? കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ദയാരഹിതമായി സി എച്ച് ഉൾപ്പെടെയുള്ളവരെ എന്തിനു വേട്ടയാടി? നോക്കൂ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് 70 രൂപ ഓട്ടോ കാശ് പിരിച്ചു എന്ന കുറ്റത്തിന് ഓമനക്കുട്ടൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ, പാർട്ടി പ്രവർത്തകനെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചത് മണിക്കൂറുകളോളം. കള്ളനെന്നാണ് വിളിച്ചത്, കള്ളൻ. 70 രൂപ ഓട്ടോ കാശ് പിരിച്ചു പ്രളയ ദുരിതാശ്വാസ പ്രളയത്തിനിടയിൽ ക്യാമ്പിൽ താമസിക്കുന്നവരുടെ ഇടയിൽ നിന്ന്. എന്തുകൊണ്ട് ഓമനക്കുട്ടൻ വേട്ടയാടപ്പെട്ടു എന്നതും എന്തുകൊണ്ട് സി എച്ച് അശോകൻ വേട്ടയാടപ്പെട്ടു എന്നതിനും ഒരൊറ്റ ഉത്തരമേയുള്ളൂ: ഇരുവരും കമ്മ്യൂണിസ്റ്റുകാരായി എന്ന കുറ്റത്തിന്. നീതിരഹിതമായ ആക്രമണത്തിനാണ് വിധേയമാക്കപ്പെട്ടത്. എന്തുകൊണ്ടങ്ങനെ? നാട്ടിൽ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സ്വാഭാവികമായും ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള നീതീകരിക്കാനാകാത്ത ഇത്തരം ഏകപക്ഷീയമായ അക്രമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിധേയനാകാത്ത ഒരു പാർട്ടി പ്രവർത്തകനും ഈ നാട്ടിലുണ്ടാകില്ല. അങ്ങനെ നീതീകരിക്കാനാത്ത അക്രമങ്ങളുടെ ഇരകളായി, മുഖങ്ങളായി എത്രയോ പേരാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ളത്. നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത് എതിരാളികളുടെ സായുധമായ കടന്നാക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെടുന്നവരെയാണ്. പക്ഷേ അതുമാത്രമല്ല, ഇതുപോലെ പ്രിയപ്പെട്ട സഖാവ് സി എച്ചിൻ്റെ ചരിത്രമെടുത്താൽ, സഖാവ് സി എച്ചിൻ ജീവിതാനുഭവത്തിൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. സി എച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പരാമർശിച്ച ഓമനക്കൂട്ടനിലത് കാണാൻ കഴിയും. അങ്ങനെ എത്രയോ പേരുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് ആവുക എന്നത് എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും നേരിടാൻ സന്നദ്ധനാവുക എന്നതുകൂടിയാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. അവിടെയാണ് പ്രിയങ്കരനായ സഖാവ് സി എച്ചിനെ, സി എച്ചിൻ്റെ വീട്ടിലൊരിക്കൽ ഞാൻ പോയിട്ടുണ്ട്. സി എച്ചിൻ്റെ ശവകുടീരത്തിനരികിൽ ഒരു വേള നിന്നിട്ടുമുണ്ട്. ആ ശവകുടീരത്തിനരികിൽ നിൽക്കുമ്പോൾ, സഖാവിൻ്റെ വീട്ടിലെത്തുമ്പോൾ മനസ്സിലേക്ക് ഇരമ്പിയാർത്ത് കടന്നു വരുന്നത് വലതുപക്ഷത്തോടുള്ള അടങ്ങാനാകാത്ത രോഷമാണ്. എന്തിനീ സാധു മനുഷ്യനെ ഇഞ്ചിഞ്ചായി നിങ്ങൾ കൊന്നുകളഞ്ഞു എന്ന ചോദ്യമാണ്.
സ്വന്തം വീട്ടിലേക്കൊന്ന് മടങ്ങിപ്പോകണമെന്നും വീട്ടിൽ നിന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു സഖാവ് സി എച്ച് അശോകൻ. ഇത് പലരും പറഞ്ഞ് അടുപ്പക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് സാധ്യമാക്കി കൊടുത്തില്ല. എത്ര നീചമായിട്ടാണ്, എത്ര നിന്ദ്യമായിട്ടാണ് ഒരു മനുഷ്യനെ ഭരണകൂടം വേട്ടയാടിയത്, വലതുപക്ഷം വേട്ടയാടിയത്. ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ കയ്യിൽ നിന്ന് വലതുപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വിമർശനം, എന്തെങ്കിലും ഒരു കടന്നാക്രമണം നിങ്ങൾക്ക് കാട്ടിത്തരാൻ കഴിയുമോ? ഒരിക്കലും ഉണ്ടായില്ല. YSRO ചരക്കേസിൻ്റെ സമയത്ത് കെ കരുണാകരൻ വേട്ടയാടപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. ശരിയാണ്, അത് വലതുപക്ഷത്തിൻ്റെ തന്നെ ആവശ്യമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ആവശ്യമായിരുന്നു, ശ്രീ എ കെ ആൻ്റണിയുടെ ആവശ്യമായിരുന്നു, കോൺഗ്രസ്സിലെ ഒരു റിബൽ വിഭാഗത്തിൻ്റെ ആവശ്യമായിരുന്നു. എന്നാൽ അതിനപ്പുറത്ത് അതും കെട്ടിച്ചമച്ചൊരു കഥ, അതിനുവേണ്ടി കെട്ടിച്ചമച്ചൊരു കഥയിലൂടെ കെ കരുണാകരനെ എന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചത് വളരെ, ഞാനീ വളരെ ഈ ഗുണത്തിൽപ്പെടുന്ന ഒരു ചരിത്രം തന്നെയാണ്, അതിൽ ആ സംശയമില്ല. പക്ഷേ സഖാവ് സി എച്ചിനെതിരെയോ സഖാവ് ഓമനക്കൂട്ടനെതിരെയോ ഒക്കെ ഞാൻ ഈ പരാമർശിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, സഖാവ് EMS മുതൽ ഇന്ന് സഖാവ് പിണറായി വിജയൻ വരെയുള്ളവർ ചരിത്രത്തിലുടനീളം നേരിട്ട് പോകുന്ന ഇത്തരം നീതിരഹിതമായ അക്രമങ്ങൾ, അവരുടെ കുടുംബങ്ങൾ നേരിട്ട് പോകുന്ന, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന നിന്ദ്യമായ അക്രമങ്ങൾക്ക്, ധാർമ്മികത ലേശം പോലും തൊട്ടുതീണ്ടാത്ത ഇത്തരം അക്രമങ്ങൾക്ക് സമാനമായി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെതിരായ സംഘടിതമായ അക്രമം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? രണ്ട് കാരണങ്ങളാണത്. ഒന്ന്, ഭരണമുള്ളപ്പോഴോ ഭരണമില്ലാത്തപ്പോഴോ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിയെ, അത് കോൺഗ്രസ്സാകട്ടെ BJP ആകട്ടെ, വളഞ്ഞിട്ട് കടന്നാക്രമിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയല്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. അതുകൊണ്ടാണ് അവർക്കെതിരായി നമ്മളൊന്നും പറയാത്തത്. CH-നെതിരെ കോൺഗ്രസ് പറഞ്ഞിരുന്നതുപോലെ, CH-നെതിരെ കോൺഗ്രസ് കടന്നാക്രമണം നടത്തിയതുപോലെ, ഞാനീ പരാമർശിച്ച ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെതിരെ കോൺഗ്രസ് കടന്നാക്രമണം നടത്തിയതുപോലെ, നമ്മൾ കോൺഗ്രസിനെയോ BJP യോ അത്തരത്തിൽ വ്യക്തിപരമായ ഒരാളെയും തേജോബദ്ധം ചെയ്യാനും നീതിരഹിതമായ ആക്രമണം നടത്താനും നമ്മൾ സന്നദ്ധമാകാതിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയം അത് അനുശാസിക്കുന്നില്ല എന്ന കാരണത്താലാണ്. മറ്റൊന്ന്, ഭരണം ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുക എന്ന കാര്യത്തിലാണ്. അവിടെയും ഇടതുപക്ഷം വ്യത്യസ്തമായൊരു സമീപനമാണ് പുലർത്തി വരുന്നത്. നമ്മളൊരാളെയും അങ്ങനെ വേട്ടയാടാറില്ല. നാട്ടിലെന്തെങ്കിലും ഒരു അക്രമസംഭവം നടന്നാൽ ആ അക്രമസംഭവം മനസ്സിലൊരു ലെടുപൊട്ടി ഇത് രാഷ്ട്രീയ പ്രയോഗത്തിനുള്ള ആയുധമാക്കി മാറ്റാം എന്നു കരുതി ഇറങ്ങി പുറപ്പെടുന്നവരുമല്ല കമ്മ്യൂണിസ്റ്റുകാർ. രാഷ്ട്രീയ എതിരാളികളെയൊക്കെ ഇതിൻ്റെ മറവിൽ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാം, വ്യക്തിപരമായി തന്നെ ഇല്ലായ്മ ചെയ്ത് കളയാം എന്ന് കരുതുന്നവരുമല്ല. ഇവിടെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും രാഷ്ട്രീയ ധാരയിൽ സമീപനങ്ങളിൽ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സഖാവ് CH-ൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളുടെ മുമ്പിൽ നമ്മൾ CH-നെ ഈ നിലയിൽ ജീവിതാന്ത്യത്തിൻ്റെ ഘട്ടത്തിൽ വ്യക്തിപരമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വേട്ടയാടിയ കോൺഗ്രസിൻ്റെ ക്രൂരമായ സമീപനങ്ങളെ നാം പരാമർശിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം എന്നുകൂടി നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, CH-നെ സ്മരിക്കുന്ന ഈ നിമിഷം വർത്തമാനകാല കേരളം അതിഭീകരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് പ്രതിസന്ധി രൂക്ഷമാണ്, പക്ഷേ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല. പ്രതീക്ഷകൾക്ക് കരുത്ത് പകരുന്നത് കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായ ജാഗ്രതയാണ്, കേരളത്തിൻ്റെ കരുതലാണ്. വർത്തമാനകാലത്ത് മാത്രമല്ല, ഇന്നലകളിലുടനീളം കേരളം ആർജിച്ചെടുത്ത പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും പൊതുജനാരോഗ്യ മേഖലയിലും നാം ആർജിച്ചെടുത്ത മികവുറ്റ നേട്ടങ്ങളാണ് നമ്മുടെ കൈമുതൽ, അവബോധമാണ് നമ്മുടെ കൈമുതൽ. അത് കൂടുതൽ മുറുകെ പിടിക്കാൻ, കൂടുതൽ ശക്തിപ്പെടുത്താൻ കരുത്തോടെ നമുക്ക് മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇന്ന് വൈകുന്നേരം ദേ ഇപ്പോൾ ഒഞ്ചിയം ഫേസ്ബുക്ക് പേജിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സഖാക്കളെ, ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്ന ഇന്നത്തെ രോഗവ്യാപനത്തിൻ്റെ കണക്ക്, പുതിയ രോഗികളുടെ കണക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കൂടുതലാണ്. പ്രതിസന്ധി അരികിലുണ്ട്, വലിയ സാമൂഹ്യ വ്യാപനം അരികിലുണ്ട് എന്ന ഓർമ്മയോടുകൂടി തന്നെ, ബോധത്തോടു കൂടി തന്നെ
ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നാം ഓരോരുത്തരും നാടിനെ ആകെ കോർത്തണക്കി ഒരുമിച്ചു നിൽക്കേണ്ട കാലമാണിത് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ എല്ലാ വേദികളിലും ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. രോഗവ്യാപനം തടയുന്ന കാര്യത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കേരളം മാതൃകയാണ്. എന്തുകൊണ്ട് ആ മാതൃക നമുക്ക് സൃഷ്ടിക്കാനായി എന്നത് ഞാൻ നേരത്തെ പരാമർശിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയം മുൻപോട്ട് വെച്ച ഒരു വികസന കാഴ്ചപ്പാടായിരുന്നു അതിൻ്റെ കാരണം. നമ്മൾ പടുത്തുയർത്തിയ പൊതുജനാരോഗ്യ മേഖല, ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ എന്താണ് കേരളം നേടിയത് എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. ഓരോ ഇടതുപക്ഷ ഭരണത്തിലും എന്തിനാണ് പൊതുവായ കാര്യങ്ങൾക്ക് ഇങ്ങനെ പണം ചെലവിടുന്നത് എന്ന് നമ്മളെ വിമർശിച്ചവരുണ്ടായിരുന്നു. സർക്കാർ ആശുപത്രികളെയും സർക്കാർ സ്കൂളുകളെയെല്ലാം തന്നെ പുലഭ്യം പറഞ്ഞിരുന്നവർ, കളിയാക്കിയിരുന്നവർ ഒരുപാട് പേരുണ്ട്. അവിടെയെല്ലാം പക്ഷേ ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റേതായ നിലപാട് തന്നെ സ്വീകരിച്ചു. നമ്മുടെ നിലപാട് സാമൂഹ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ പുരോഗതിയിൽ അധിഷ്ഠിതമായ ഒരു വികസന കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു. ആ കാഴ്ചപ്പാട് ശരിയാണ് എന്ന് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ബാലൻസ് ഷീറ്റാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം നേടിയ വിദ്യാഭ്യാസ പുരോഗതി, കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയിരുന്നില്ല എന്ന് കരുതുക. കേരളത്തിൽ ഇത്രമാത്രം പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതിരുന്നു, ഇത്രയേറെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായിരുന്നില്ല എന്ന് കരുതുക. കേരളത്തിൽ പൊതുജനാരോഗ്യ മേഖല ഇങ്ങനെ ശക്തിപ്പെട്ടിരുന്നില്ല എന്ന് കരുതുക. എല്ലാറ്റിനും ഉപരിയായി ഇന്ന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന, ഏറ്റവും നിർണായക ഘടകമായി നിൽക്കുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം, ത്രിതല പഞ്ചായത്ത് സംവിധാനം, അധികാര വികേന്ദ്രീകരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പൊളിറ്റിക്കൽ ലൈനാണത്. ഈ കോവിഡ് പ്രതിരോധ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ്റിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റി രേഖാമൂലം എഴുതി കൊടുത്ത നിവേദനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് നിർവഹിപ്പിക്കുക എന്നതാണ്. ബംഗാളിലാകട്ടെ, ഇവിടെ കേരളത്തിലാകട്ടെ, നമുക്ക് അധികാരത്തിൽ വന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആദ്യം ചെയ്തത് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായിരുന്നു. അധികാരം പ്രാദേശിക ഭരണകൂടങ്ങളായാണ് നമ്മൾ പഞ്ചായത്തുകളെ കാണുന്നത്. ആ സമീപനത്തിൻ്റെ മികവാണ് നമ്മളിന്ന് കാണുന്ന കാര്യം. തൊട്ടപ്പുറത്തെ കർണാടകയെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പുറത്ത് വന്ന വാർത്ത, അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ 90% കേസുകളും ഉറവിടമറിയാനാകാത്ത കേസുകൾ എന്നതാണ്. ഇവിടെ അത്രത്തോളം വരുന്നില്ല. നമുക്ക് മരണനിരക്ക് ഗണ്യമായി കുറച്ചു നിൽക്കാൻ കഴിയുന്നു. മരണനിരക്ക് കുറച്ചു നിർത്താൻ കഴിയുന്നത് ആദ്യമേ തന്നെ രോഗികളെ നമുക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതാണ്. ആദ്യമേ തന്നെ അവരെ ക്വാറൻറ്റൈൻ ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. ഐസൊലേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. ഈ സാഹചര്യം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞത് ആശാപ്രവർത്തകരുടെ പ്രവർത്തനം, അംഗൻവാടി ടീച്ചർമാരുടെ പ്രവർത്തനം, പഞ്ചായത്ത് സംവിധാനം, കണ്ടുറന്നിരിക്കുന്ന ജാഗ്രതയേറിയ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ്. അതാണ് കേരള മോഡൽ എന്ന് പറയാവുന്ന വളരെ പ്രശ്നം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ത് കടമയാണ് നിർവഹിക്കുന്നത് എന്നും, മറുവശത്ത് UDF എന്ത് കടമയാണ് നിർവഹിക്കുന്നത് എന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റായി നമ്മുടെ മുമ്പിൽ തെളിവുകൾ നിരന്ന് നിൽക്കുകയാണ്. ശബ്ദിക്കുന്ന തെളിവുകൾ, കണ്ണിൽ കാണാൻ കഴിയുന്ന വിസിബിളായ തെളിവുകൾ, അതിലേറ്റവും ഒടുവിലത്തെ ഒരു തെളിവിൻ്റെ ചർച്ചകളുടെ നടുവിലാണ് ഇന്നത്തെ വെർച്വൽ പ്ലാറ്റ്ഫോം, ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാകെ നിൽക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഏറ്റുപറച്ചിലാണ്. ഏഷ്യാനെറ്റിൻ്റെ സർവേയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോഴാശ്വസിക്കാൻ വരട്ടെ, ഇനിയും വരാനിരിക്കുന്നു, കാര്യങ്ങളൊക്കെ മാറും, UDFന് അനുകൂലമാകും. നിലവിൽ LDFനും LK എന്ന സർവേ റിപ്പോർട്ടിൽ പരാമർശിച്ചുകൊണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ആശ്വാസം കൊള്ളുന്നത് ഇപ്പോൾ ഇതൊക്കെയാണെങ്കിലും കോവിഡിൽ സർക്കാർ അങ്ങോട്ട് പ്രതിരോധത്തിലായില്ലെങ്കിലും ദേ ഉടനെ ഫ്ലഡ് വരാനിരിക്കുന്നു, അത് കഴിഞ്ഞാൽ വരൾച്ച വരാനുണ്ട്, അത് കഴിഞ്ഞാൽ അതിന് ഇത് രണ്ടിനെയും അനുബന്ധിച്ചുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകാനുണ്ട്. അങ്ങനെ ദുരന്തങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. അങ്ങനെ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ സർക്കാർ മികവ് നഷ്ടപ്പെട്ടുകൊള്ളും എന്ന് കരുതുകയാണ്. ഇത്രയും നീചമായ രാഷ്ട്രീയം, ഇങ്ങനെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത്? മലീമസമായ രാഷ്ട്രീയ മനസ്സുമായി കോൺഗ്രസ് കേരളത്തിൽ നടക്കുകയാണ്. ഇതിനേക്കാൾ മലിനമായ രാഷ്ട്രീയ സംസ്കാരമുണ്ടോ? ഓരോ നിമിഷവും കേരളത്തിലെ വലതുപക്ഷത്തെ UDFനെ തിരിച്ചറിയുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ സർക്കാരിനെങ്ങാൻ മേൽക്കൈയുണ്ടാകുമോ എന്ന് സംശയിച്ചു. അങ്ങനെ മേൽക്കൈയുണ്ടായാലോ? മേൽക്കൈയുണ്ടായാൽ അത് UDFന് രാഷ്ട്രീയ നിറമങ്ങാനിടയാകും എന്ന് കരുതുകയാണ് കോൺഗ്രസ്. KPCC യോഗത്തിലത് ചർച്ചയാകുന്നു, ഒന്നല്ല ഒന്നിലധികം തവണ. സർക്കാരിന് അനുകൂലമായി ചില നേതാക്കൾ സംസാരിക്കുന്നു, ചില നേതാക്കൾ ലേഖനം എഴുതുന്നു, ഇതൊന്നും അരുത്, പാടില്ല. മനുഷ്യനുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ? മനുഷ്യനുണ്ടെങ്കിലല്ലേ വോട്ടുള്ളൂ? അവരൊന്നുമില്ലെങ്കിൽ
പിന്നെ വോട്ടും ജനാധിപത്യക്രമവും ഇതിലെ അധികാര ശ്രേണിയുമുണ്ടോ? കോൺഗ്രസ്സിന് ഈ ലളിതമായ പാഠം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ പോകുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ പ്രത്യേകത. കോൺഗ്രസ് ഇതെല്ലാം പ്രകടിപ്പിക്കുമ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല, കാരണം വലതുപക്ഷം ഇങ്ങനെ മാത്രമേ പെരുമാറാനാവുകയുള്ളൂ എന്നതുകൊണ്ടാണ്. ഈ നാട് ഭീകരമായ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ സമരസന്നിഹിതമാർന്ന ഒരു പുതിയ കാലഘട്ടം കൂടി രൂപപ്പെടുത്തിയെടുക്കേണ്ടതുമുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ നാടിനെ തന്നെ എഴുതി വിൽക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. റെയിൽവേയിൽ നിയമന നിരോധനം പൂർണ്ണമായി നടപ്പിലാക്കുന്നു. വിവിധ മേഖലകൾ റെയിൽവേയിലെ സ്വകാര്യവൽക്കരണം ഇതാ പൂർത്തീകരിച്ചു വരുന്നു. സ്വകാര്യ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽ പാളങ്ങളിലൂടെ ഓടിത്തുടങ്ങാൻ പോകുന്നു. BPCL വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. ഇന്ത്യയിലെ എയർപോർട്ടുകൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും പരീക്ഷണങ്ങളും പോലും വിദേശ കുത്തകകൾക്ക് പോലും അല്ലെങ്കിൽ ഇന്ത്യയിലെ വൻകിട കുത്തകകൾക്ക് നിഷ്പ്രയാസം കൈയാളാൻ കഴിയുന്ന വിധം ഇതാ വിൽപ്പന ചരക്കായി കമ്പോളത്തിൽ നിരത്തി വച്ചിരിക്കുന്നു. നിർമ്മലാ സീതാരാമൻ പാക്കേജായി അവതരിപ്പിച്ച ഓരോ കാര്യവും ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനം വിൽക്കുമ്പോൾ അത്രയും സംവരണ സാധ്യതയാണ് ഇല്ലാതാകുന്നത്, അത്രയും സ്ഥിരം തൊഴിൽ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇല്ലാതാകുന്നത്. ഭാവിയുടെ വളർന്നു വരാനിരിക്കുന്ന ഒരു തലമുറയുടെ നേർക്കാണ്, ഭാവിയുടെ മുകളിലാണ് ഇവർ ഈ ഡെമോക്രസിൻ്റെ വാൾ ഊരിപ്പിടിച്ച് നിൽക്കുന്നത്, തൂങ്ങിയാടുന്നത്. അതിഭീകരമായ ഭയാനകമായ പ്രതിസന്ധികളുടെ നടുവിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്തും ചെയ്യുകയാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിയന്ത്രണാധികാരം കൈയാളുന്ന ഇന്ത്യയിലെ വൻകിട കമ്പനികൾ, ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾ ഈ രാജ്യത്തെ പകൽക്കൊള്ള നടത്തുകയാണ്. രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായും തകർക്കുന്നു. ഏറ്റവും ഒടുവിലാണ് സഹകരണ പ്രസ്ഥാനത്തെ പൂർണ്ണമായി തകർത്തുകൊണ്ട് പുതിയ നിയമനിർമ്മാണത്തിന്, പുതിയ നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്, കൂടുതൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. സഹകരണ മേഖലയെ തകർക്കലാണ്. സഹകരണ മേഖലയുടെ കയ്യിലുള്ള പണം, കോടികൾ നിക്ഷേപം, ആ കോടികൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അർത്ഥപട്ടണിക്കാരൻ്റെ ഓഹരിയുടെ അംശമാണ് ഈ രാജ്യത്തെ സഹകരണ മേഖലയിലുള്ളത്. ആ കോടിക്കണക്കിന് രൂപ കണ്ടുകൊണ്ട് വായിൽ വെള്ളമൂറി വരികയാണ് നരേന്ദ്രമോദിയും രാജ്യത്തെ കോർപ്പറേറ്റുകളും. പ്രിയപ്പെട്ടവരെ, ഞാൻ സുദീർഘമായി കടന്നു പോകുന്നതേയില്ല. ഒട്ടനവധി രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ നാം ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. മഹാസമരങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നാം ഉയർത്തിക്കൊണ്ട് വരണം. സർക്കാർ പറയുന്ന എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ശക്തമായി നമുക്ക് സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാൻ കഴിയണം. ഞാൻ സുദീർഘമായി കടന്നു പോകുന്നില്ല. വരാനിരിക്കുന്നത് ക്ഷാമകാലമാണെങ്കിൽ ആ ക്ഷാമകാലത്തെ നേരിടാൻ നമുക്ക് ശരിയാം വിധമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും വേണം. മണ്ടോടിക്കണ്ണൻ്റെ മണ്ണാണ് ഒഞ്ചിയം. ഒഞ്ചിയം രക്തസാക്ഷികളുടെ മണ്ണാണ് നിങ്ങളുടേത്. ആ മണ്ണിൽ തല ഉയർത്ത് നിൽക്കുന്ന ബലികുടീരങ്ങളിലൊന്ന് പ്രിയപ്പെട്ട സുഖാവ് CH ഒരു സംശയവും വേണ്ട. സുഖാവ് CH മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സുഖാവ് CH അവർ ഇഞ്ചിഞ്ചായി കൊല്ലുക കൂടിയായിരുന്നു. സുഖാവ് CH കമ്മ്യൂണിസ്റ്റായി എന്ന ഒരൊറ്റ കാരണത്താൽ. അതുകൊണ്ട് ഞാൻ സുഖാവ് CH ഈ വേളയിൽ ഞാൻ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അകാലവിയോഗത്തിൽ ഇപ്പോഴും വിഷമത്തോടെ വേദനയോടെ കഴിയുന്ന മുഴുവൻ കുടുംബാംഗങ്ങളോടും ആ കുടുംബത്തോടും ആ നാടിനോടുമുള്ള, CH ഹൃദയത്തിൽ വെച്ച് സ്നേഹിക്കുന്ന ഒഞ്ചിയത്തെ പുതിയ തലമുറയിൽ പോലും പെട്ട പ്രിയപ്പെട്ട സഖാക്കളെ എനിക്കറിയാം. നിങ്ങളുടെ എല്ലാം ദുഃഖത്തോടൊപ്പം ഞാൻ പങ്കുചേരുന്നു. ഈ ലൈവിൽ നിങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.